ലാസ്റ്റ് ബ്ലോഗ് കണ്ടവർക്ക് അറിയണ്ടാവും ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗിഫ്റ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തില്ലേ ആ വ്ലോഗിൽ കാണിച്ച സ്ഥലം തന്നെ കേട്ടോ. അപ്പൊ ഞാൻ അന്ന് കുറേ സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ പോവാണ് കേട്ടോ, നാളെ ഞാൻ തിരിച്ച് എന്റെ വീട്ടിൽ പോവാണ്. രണ്ടു മാസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ വീട്ടിൽ പോവാണ്. ഫൈനലി ഉമ്മാനൊപ്പനൊക്കെ കാണാൻ സന്തോഷത്തിനെ വെച്ചു. അവർക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എന്റെ ഇത്താത്തന്റെ കൂടെയാണ് കിട്ടാം, പ്രശ്നത്താന്റെ കൂടെയാണ്. ഹലോ, ആ പ്രശ്നത്താന്റെ കൂടെ പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഞാൻ വേഷം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. ഞാൻ അവർക്കൊക്കെ എന്തൊക്കെയാ വാങ്ങിക്കണെന്നൊക്കെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മൾ തുടങ്ങാല്ലേ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഉമ്മക്കും എനിക്കൊക്കെ ചപ്പൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസിന്റെ ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനിലാണ്. ആൻഡ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഫ്ലാറ്റ്സിലായാലും ഹീൽസിലായാലും ഷൂസിലായാലും നല്ല നല്ല ട്രെൻഡി കളക്ഷൻസ് ആണ്. പിന്നെ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ, ഭയങ്കര വലിയ റേറ്റ് ഒന്നുമില്ല. നല്ല എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ തന്നോട് ഇങ്ങനെ ചോദിക്കുക, ഏതെടുക്കാം, ഭയങ്കര കൺഫ്യൂഷനിലാണ്. ആൻഡ് എന്റെ കാലിന് സൈസ് ഭയങ്കര വലുതാട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും എന്റെ സൈസ് കൊള്ളൂല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. രണ്ട് ചപ്പൽസ് എടുത്തിട്ടുണ്ട്, ഒരു സ്ലിപ്പറും പിന്നെ ഒരു കാഷ്വൽ ആയിട്ട് എനിക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ ഉമ്മ കുറെ പറയുന്നു, ഉമ്മക്ക് പേഴ്സ് ഇല്ല, പഴയതായി. അപ്പൊ ഞാൻ വിളിച്ചു ഉമ്മക്ക് ഈ പേഴ്സ് വാങ്ങിച്ചെടുക്കാന്ന്. ഭയങ്കര ചെറുതുമാണ്, നല്ല അടിപൊളി. പിന്നെ ഞാനും യൂസ് ചെയ്യും കേട്ടോ, നല്ല രസം. നല്ല രസം, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി. പിന്നെ റേറ്റ് ഒത്തിക്കില്ല, നല്ല എന്താ പറയുക, സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ആണ്. റെസ്റ്റ് എടുത്ത് ഞാൻ, എനിക്ക് പൂച്ചന്റെ തല ഭയങ്കര ഇഷ്ടം. ഇനിയിപ്പോ നീ ഉപ്പക്ക് വാങ്ങിക്കണം, അനീന് വാങ്ങിക്കണം, പിന്നെ ഉമ്മിമാക്ക് വാങ്ങിക്കണം, എന്റെ ഉമ്മക്കും വാങ്ങിക്കണം. നമ്മള് കുറച്ച് ലേറ്റ് ആയി ആക്ച്വലി. അതന്നെ ക്ലോസിംഗ് ടൈം ആയിട്ടോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടെ വാങ്ങിക്കണം. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, സ്റ്റാഫ്സ് കുറവാണ്. അതെ, സ്റ്റാഫ്സും കുറച്ച് കുറവാണ്. ഈ ക്ലോസിംഗ് ടൈമിൽ കയറി വന്നോണ്ട് ഇനിയിപ്പോ അടുത്ത ഉപ്പാക്കില്ലത് നോക്കണോ. ട്രാവൽ ചെയ്യാൻ പോകുമ്പോ ഇടാലോ. എന്തായാലും ഇപ്പൊ കോളേജിലൊന്നും പോവാത്തോണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യം ഒന്നും ഉണ്ടാവില്ല. എന്നാലും അടുത്ത നമുക്ക് വീഡിയോസില് ഫോട്ടോസിലൊക്കെ മീൻ റേറ്റ് എത്രയാ റേറ്റ്? ഇത് ഇങ്ങനെ എന്താ പറയാ, നനഞ്ഞാലൊന്നും പ്രശ്നമുണ്ടാവില്ല. ബാഗ് കവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബാഗിന്റെ കൂടെ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു. ഓക്കെ, എന്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടാ മനസ്സിലായിട്ടുണ്ടോ, ഞാൻ ഗോൾഡ് വാങ്ങിക്കാൻ പോകുന്ന വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉമ്മ വിളിച്ച് പറഞ്ഞിരുന്നു ബേബിക്ക് ഡ്രസ്സ് എടുക്കാൻ. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ന്യൂ ബോൺ ബേബിക്ക് ഡ്രസ്സും ഗോൾഡൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ നോക്കാം. അപ്പൊ ഇട്ടാത്തുള്ളതുകൊണ്ട് പിന്നെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ, ശീലുണ്ടല്ലോ അല്ലേ. അവൾക്ക് ഡ്രസ് എടുക്കാം ബേബിക്ക്. ഗേള് ജനിച്ചിട്ട് കുറച്ച് അപ്പോ താഴത്തെ സെക്ഷൻസ് ഏകദേശം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ പോയിട്ട് നോക്കാം. ഇപ്പൊ എങ്ങനെയൊന്നും ഇല്ലട്ടെ, കണ്ണിൽ കാണാനൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഭയങ്കര എല്ലാം എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ആക്ച്വലി കാണാൻ അത്രയും സാധനങ്ങളാണ് നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷനൊക്കെ, എടുക്കണ്ട എടുക്കണ്ടെന്ന് വിചാരിക്കും, പക്ഷെ കാണുമ്പോൾ എടുത്തു പോവാണ് ആക്ച്വലി. അപ്പൊ നമുക്കിനി മേലെ എന്തൊക്കെയാണ് നോക്കാം. ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഇടുമാട്ട് തൃശ്ശൂരിലും
ലൈക്ക് ഓ സുഖമായിട്ടോ. എനിക്ക് ഷൊർണൂരൊക്കെ പോകുമ്പോൾ എളുപ്പമാണ്, അടുത്താണ്. ഞാൻ അവിടെ ഷൊർണൂർ അങ്ങനെ നല്ല സാധനമൊന്നും കിട്ടില്ല, അപ്പം എപ്പോഴും ഞാൻ തൃശ്ശൂർ പോയിട്ടാണ് വാങ്ങിക്കാറ്. അപ്പോൾ എളുപ്പമായിട്ട് തൃശ്ശൂരിലും ഉണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷം. ആൻഡ് തൃശ്ശൂരിൽ ശക്തൻ സ്റ്റാൻഡിൻ്റെ അടുത്താണ് പുതിയ എളുപ്പമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം തൃശ്ശൂരിലുള്ളവർക്കൊക്കെ സുഖമല്ലോ അല്ലേ? നമുക്ക് ഇനി ഇടയ്ക്ക് പോവാം. വിചാരിച്ചു വേറെ ആർക്കും അല്ലാട്ടോ, എനിക്ക് തന്നെയാണ്. കാരണം ഞാൻ കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ ആക്കാന്ന് ചോദിച്ചു. ബിക്കോസ് ഞാൻ എനിക്കിങ്ങനെ കണ്ടൻസ് ഒക്കെ വന്നാലൊന്നും എഴുതാറൊന്നുമില്ല. അപ്പൊ ഇനി മുതൽ എഴുതി വെച്ച് ഒരു ഫുൾ ഓൺ യൂട്യൂബർ ആവാനാണ് ഇപ്പൊ എന്റെ പ്ലാന്. അപ്പൊ ഞാൻ രണ്ട് ഡയറി സെലക്ട് ചെയ്ത് വെച്ചു. ഒന്ന് കീപ് കാം ആൻഡ് റൈറ്റ് ഓൺ, ഇത് എന്നെ ഉദ്ദേശിച്ചാണോ എനിക്കില്ല, പക്ഷെ എനിക്ക് ഇതാണ് ഇഷ്ടമായത്. കാരണം അത് കുറച്ചും കൂടി ചെറുതുമാണ്, ക്യൂട്ടാണ്, ഹാൻഡിയാണ്. ഇതെനിക്ക് ഇഷ്ടമായി, പക്ഷെ ഇത് കുറച്ച് വലുതാണ്. ഞാൻ അത്രയൊന്നും എഴുതുന്നില്ല, എന്റെ സ്വഭാവം എനിക്കറിയാലോ. അപ്പൊ ഞാൻ ഇതെടുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറെയും നല്ല നല്ല അടിപൊളി ഡയറീസ് ഉണ്ട് കേട്ടോ, ചെറുത് വലുത് അങ്ങനെ പല എന്താ പറയുക മൂഡ് ഓഫ് ഡയറീസ് ഉണ്ട്. ആൾക്കാരുടെ മൂഡ് അനുസരിച്ചിട്ട് എന്റെ മൂഡ് ഉണ്ടായത് ഞാൻ അതെടുത്തു. യെസ്. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ സെക്ഷൻ കാണുന്നത്. ബ്യൂട്ടി പ്രൊഡക്ട്സും സ്കിൻ കെയറും എല്ലാം ഉണ്ട് കേട്ടോ, അവിടെ ഇല്ലാത്തൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങോട്ടേക്ക് നോക്കുന്നില്ല, നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിപ്പോകും. ആവശ്യത്തിന് അധികം മേക്കപ്പ് സാധനങ്ങൾ ഉണ്ട്. ഇനി വാങ്ങിച്ചു കഴിഞ്ഞാലും ഒന്നാമത് ഞാൻ യൂസ് ചെയ്യില്ല, വെറുതെ വാങ്ങിച്ചു കൂട്ടാ വീഡിയോസ് കണ്ടിട്ട്. ഞാൻ വീഡിയോസ് ഇട്ട് മേക്കപ്പ് വീഡിയോസ് ഇട്ടും ചെയ്യണം ഇല്ലാന്നാണ് സത്യം. പക്ഷെ ഞാൻ ചെയ്യും കേട്ടോ, പക്ഷെ മടിയുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ലിപ്സ്റ്റിക്സും കാര്യങ്ങളും ഉണ്ട്, മാബെല്ലിൻ്റെയും പല ബ്രാൻഡ്സിൻ്റെയും ഉണ്ട് കേട്ടോ. മേബെല്ലിൻ്റെയും നിവ്വിൻ്റെയാണ് ഞാൻ കൂടുതൽ കണ്ടത് ലിപ്സ്റ്റിക്സ്. പിന്നെ ഷാംപൂ കണ്ടീഷണർ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ ഓടിച്ച് കാണിച്ചു തരാം, പറഞ്ഞാൽ പിന്നെ തീരൂല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം കുടിക്കാൻ പോയത്. അതെന്താ ഇതിന്റെ പുതിയ കുട്ടി ഇതൊന്ന് കാണിച്ചെന്നെ പ്രലോഭിക്കല്ലേ. വീട്ടിലൊരു വലിയ സാധനം ഉണ്ട്, ഇതെടുക്കാൻ പോവാ. ഇത്ര വലുത് ഇത് പാൻറ് അല്ലേ, പണ്ട എന്നതെടുത്തോ. ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ, കൊറേ ഉണ്ട്. എനിക്ക് പക്ഷെ അവിടെ വേറെ ചെറിയ സാധനം ഇഷ്ടപ്പെട്ടു. അതിന്റെ കുട്ടിയതാ എനിക്ക് ഈ കളറിലൊരു ക്യാപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് മാച്ച് ആണ്. എന്നിട്ട് ഇങ്ങനെ ഫോസ് ചെയ്താല് ഫോൺ. ഓക്കെ, അപ്പോൾ ഇത്താത്തൊക്കെ ക്രാഫ്റ്റ് നോക്കണം വന്നിട്ട് നമ്മളിപ്പോൾ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സാനിസ്റ്റ് ലിസാനാക്കാതെ ഓർക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെയുണ്ട് ക്രാഫ്റ്റിൻ്റെ. സാനിസ്റ്റിൻ്റെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മൂപ്പറിൻ്റെ കാർഡ്സൊക്കെ കാണാം, ലൈക്ക് നല്ല അടിപൊളി കാർഡ്സാണ്. ഷീ സൂ ടാലൻറ്റഡ്, എല്ലാവർക്കും അറിയാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നല്ല സി. ഓക്കെ, അപ്പോൾ എടുമാട്ട് എന്ന് പറയുന്നത് ക്രാഫ്റ്റേഴ്സിന്റെ ഹെവൻ തന്നെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. ശരിക്കും ഹെവൻ, ലൈക്ക് കൊറേ ഞാൻ നേരത്തെ വ്ളോഗിൽ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇരുന്ന് സമാധാനമായിട്ട് എല്ലാം ഇങ്ങനെ നോക്കി വായിക്കുന്നത്. ശരിക്കും അതെ, ഇറ്റ്സ് എ ഹെവൻ ആക്ച്വലി. വന്നിരിക്കട്ടോ, ഞാൻ ആക്ച്വലി ഇവർക്ക് ടോട്ടൽ 3 ഫ്ലോർ ഉണ്ടെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇവർക്ക് ടോട്ടൽ 5 ഫ്ലോർ ഉണ്ട് കേട്ടോ. ഞാൻ ലിഫ്റ്റിൽ കയറിയില്ല, സ്റ്റെപ്പിനെ കയറാന്ന് വിചാരിച്ചു കിടക്കുന്നത്. അപ്പൊ ഞാൻ അനീന് അനീനല്ല എനിക്കും ഷട്ടിൽ എടുക്കാന്ന് വെച്ചു. എനിക്ക് ഷട്ടിൽ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷം ലാസ്റ്റ് 2 ദിവസം മുന്നേ കളിച്ചത്. അപ്പോ
വാങ്ങിക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ രണ്ട് ഷട്ടിൽ ബാക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ കോക്ക് കൊടുക്കണം. ചേട്ടാ കോക്ക് എവിടാ? അവിടെയാണ് കോക്ക്. എനിക്ക് പണ്ട് കെമിസ്ട്രി ലാബിൽ ഒക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ലാബിന് വേണ്ട സാധനങ്ങളും അതുപോലെ കിഡ്സിന് വേണ്ട പ്ലേ സ്കൂൾക്ക് വേണ്ട സാധനങ്ങളില്ല, കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കൂൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലാബിന് വേണ്ട എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം അല്ലേ, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി താഴെ ബിൽഡിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഒരു ഒന്നൊന്നര പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാ ഏറ്റവും അവസാനത്തെ ഫ്ലോറാ നിൽക്കുന്നത്. ഇനിയിപ്പൊ ഇറങ്ങാൻ മതി, ലിഫ്റ്റിൽ പോവാന്ന് വിചാരിച്ച്. ഇനി നമുക്ക് ബിൽഡിങ്ങിൽ പോയിട്ട് ഇനി നോക്കാൻ ഉണ്ടാവും. അപ്പൊ ഇവിടെ ദീപാവലിന്റെ കളക്ഷൻസ് ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ആൻഡ് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഒരു പറയുന്നത്. നല്ല കുറെ കളക്ഷൻസും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ദീപാവലി കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഞാൻ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടില് ലൈറ്റ്സ് വാങ്ങിച്ചാലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഈ ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമായി. അപ്പൊ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഒരു വിധായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞത് ലോകം തന്നെയാണ് കേട്ടോ. അവിടെ കയറി കഴിഞ്ഞാൽ ഇറങ്ങാൻ തോന്നൂല. ആൻഡ് ഇപ്പൊ നല്ല ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എടുമാട്ടത്തിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്കാഡമിക് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാലിക്കറ്റ് മാത്രമല്ല, തൃശ്ശൂര്, മഞ്ചേരി, മലപ്പുറത്തൊക്കെ ഉണ്ട്. ആൻഡ് എന്താ പറയാ, എല്ലാരും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നിങ്ങൾക്ക് A to Z. പിന്നെ ഇവർക്ക് ഓൺലൈൻ ആയിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ പല കാറ്റഗറിയിലുള്ള സാധനങ്ങൾ നമ്മുടെ ഇടുമാട്ടിലുണ്ട്. ആൻഡ് ഇപ്പൊ എന്റെ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവും. കാരണം ഞാൻ കുറെ നാൾക്ക് 2 മാസത്തിന് ശേഷമാണ് വീട്ടിൽ പോകുന്നത്. അല്ലെ, ഗൾഫിൽ നിന്നൊക്കെ പോണ പോലെ ഇപ്പൊ ഞാൻ പോകുന്നത്. കുറെ സാധനങ്ങളൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ബാക്കി സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷിക്കട്ടെ അല്ലെ. അപ്പൊ ഇത്രയുള്ളൂ. നമുക്കിനി എന്താ പറയാ, ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇതാണ് ഈ ഒരു പർച്ചേസിംഗ് വ്ളോഗ്. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ഞാൻ പോവാണ്. നാളെ പറഞ്ഞാല് സാറ്റർഡേ 14th ഞാന് കാലിക്കറ്റ് നിന്ന് വിട്ടിട്ടുണ്ടാവും. അപ്പൊ കൊച്ചിക്കായിരിക്കും ഞാൻ പോകുന്നുണ്ടാവാ. ഗായ്സ്, നിങ്ങൾ ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഇടുമാട്ടെന്ന്. പക്ഷെ അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ വിചാരിക്കും ഡ്രസ്സൊക്കെ മാറി എന്താ അവിടെ ഇരിക്കുന്നത്. ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പോൾ ഒന്നും മര്യാദക്ക് സംസാരിക്കാനും ഒന്നും പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് പോകുന്നു. പിന്നെ നല്ല വിശപ്പും, പിന്നെ ആ ഡ്രസ്സൊക്കെ മാറ്റി ഹോസ്റ്റലിൽ പോയി. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി തത്ത വന്ന് നമ്മൾ വന്ന് തത്ത നമുക്ക് ഫുഡിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതാ ഫുഡിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, അതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ആൻഡ് യെസ്, ഇതൊരു കുഞ്ഞു വ്ളോഗായിട്ടുണ്ട്. കാരണം ഞാൻ നാളെ കൊച്ചി പോവാ, വീട്ടിൽ പോവാണ്. കാലിക്കറ്റ് ഒന്ന് മതിയൊക്കെ, എല്ലാം മതിയൊക്കെ പോവാണ് ഞാൻ അവസാനം. അപ്പോൾ ഞാൻ ചോക്കി പർച്ചേസ് കഴിഞ്ഞു. ഇനി വേണമൊന്നും ഇല്ല, കാണിക്കാനില്ല കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോകാൻ ഇറങ്ങി, അത്രേ ഉള്ളൂ. ഹോസ്റ്റലിൽ പോയി ഇറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ അതന്നെ, ഇനി എന്ത് വിചാരിച്ചില്ലേ. അപ്പോൾ ഇനി ഈ വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. ഇത്താത്ത കൂടെ ഉണ്ട്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമാവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്, ഇത്താത്ത ബായ്. ബൈ ബായ്. ബായ്. ഒന്നും ഓർത്തില്ല. ഓക്കെ, കട്ട്. സെറ്റ്. റെഡി. ഓക്കെ ടി, ഇനി കയറിക്കാം. ഞാൻ വണ്ടി സൈഡാക്കിട്ട് വരാം. ആ ബാഗ് എടുത്തോ. ബാഗ് വേണോ? എന്തിനാ ബാഗ്? ഞാൻ ക്യാമറ എടുക്കാം വേണമെങ്കിൽ. ഫോട്ടോസ് എടുക്കാം. പറ്റിയില്ലെങ്കിലോ. So guys, actually
ക്യാമ്പ് റെക്കോർഡിങ്ങിലാണുള്ളത്. നമ്മൾ ഓഫ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ സർപ്രൈസ് പാർട്ടി ആക്ച്വലി. ഇത് എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്താണ്, നിഹിക്ക് അറിയില്ല. അപ്പം വി ഹാവ് എ ടീം സെറ്റ്, മുകളിൽ ഒരു ടീം സെറ്റായിട്ടുണ്ട്. നമ്മളുള്ളത് സ്റ്റീം ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ കാണുമെന്ന് അറിയത്തില്ല, ജസ്റ്റ് ഷോ യു ഗൈസ്. ഇവിടെ കുന്നമംഗലം. ഓ സോറി ഫോർ ദ ലാഗ് ഗൈസ്. നമുക്ക് നീഹ അറിയാതെ ഇത് ചെയ്യാന്നുള്ളതാണ് ഓപ്ഷൻ. സോ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കുന്നമംഗലം സ്റ്റീം ഹൗസിലാണ് നമ്മളുള്ളത്. ഈ ആംബിയൻസൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. കാലിക്കറ്റ് പരിചയമുള്ളവരാണെങ്കിൽ അറിയുന്നുണ്ടാവും. സോ എനിവൈസ് നമുക്ക് ബാക്കി വീഡിയോസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും എനിക്ക് ക്യാമ മുകളിൽ എത്തിക്കണം. സോ ഇങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, സോ നമുക്ക് റെക്കോർഡിങ് ഓഫല്ല, കുറച്ച് വീഡിയോസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. സോ ലെറ്റ്സ് സീ പ്ലീസ്. ഓക്കെ.